ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചീസ് വെച്ചിട്ടുള്ള രണ്ട് അടിപൊളി ഡിഷായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒന്ന് ചീസ് ബോൾ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഇറ്റാലിയൻ ലസാനിയ എന്ന് പറഞ്ഞ ഒരു ഐറ്റമും കൂടി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ചീസ് വെച്ചിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ ആദ്യം ചീസ് ബോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഉരുളൻകിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ ചീസ് ബോൾ ഉണ്ടാക്കുന്നത്. ഉരുളൻകിഴങ്ങും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് ചീസ് ബോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ ഞാൻ നന്നായി കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഉരുളൻകിഴങ്ങൊക്കെ കഴുകിയതിന് ശേഷം തോല് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കണത്. അപ്പോൾ പിന്നെ ഉടച്ചെടുക്കാൻ എളുപ്പമായില്ലേ തോല് കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ അത് വെന്തതിന് ശേഷം തോലൊക്കെ കളയാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഇതാണ് എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ച് വേവി ഒരു വിസിലടിക്കുമ്പോഴേക്കും നന്നായിട്ട് വേവുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നല്ല ഉരുളൻകിഴങ്ങാണ്. അപ്പം ഞാനിങ്ങനെ അതിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കുകയാണ്. ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്മുടെ കുക്കർ വിസിലടിച്ചു. അപ്പം ഞാനത് ഇറക്കി വെക്കാനായിട്ട് നമ്മുടെ സബോളയും എല്ലാം ക്യാരറ്റൊക്കെ ഞാനൊക്കെ തോലൊക്കെ കളഞ്ഞി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴുകിയതിന് ശേഷം നമുക്ക് നുറുക്കിയെടുക്കാം. അപ്പോൾ പൊട്ടറ്റ് വെന്ത് വിസലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തുറന്നതിന് ശേഷം നമുക്ക് അതിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നന്നായി ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചെറുതാക്കിയിട്ട് തന്നെ നമുക്ക് രണ്ട് ക്യാപ്സിക്കങ്ങളും അരിഞ്ഞെടുക്കാം. പിന്നെ ക്യാരറ്റും എടുക്കുന്നുണ്ട്. ഒരു പകുതി ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതും നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തു. പിന്നെ ഒരു സബോളയുടെ പകുതി എടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് ചെറുതായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ വെജിറ്റബിൾസൊക്കെ വേവിക്കാതെ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നേരെ ഇടാമെന്ന്. പിന്നെ എനിക്ക് തോന്നി വേവിക്കാണ്ടിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ കഴിക്കാൻ മടി കാണിച്ചാലോ എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഒന്ന് മെല്ലെ ഒന്ന് വേവിച്ചെടുക്കാം, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം, അതിൻ്റെ പച്ച കുത്തൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം എന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാൻ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് ഇളക്കി. അതിനുശേഷം എല്ലാ പച്ചക്കറികളും ഇട്ടു, ഒന്ന് ഇളക്കി കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ആ പച്ചക്കറിയിലേക്കുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം സബോളയ്ക്ക് അധികം വേവില്ലാത്ത കാരണമാണ് ഏറ്റവും ലാസ്റ്റത്തേക്ക് വെച്ചത്. സബോളയും ഒന്ന് ചെറുതായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സബോളയൊന്നും കുട്ടികൾക്ക് ഇങ്ങനെ പച്ച കടിക്കുന്നത് ഇഷ്ടമല്ല, അതാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് തീരുമാനിച്ചത് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതും മാറ്റി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഇതൊക്കെ റെഡിയാക്കി എടുക്കാനുള്ള എല്ലാ ഐറ്റംസുകളും ഞാൻ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ തന്നെ മൈദയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് ഇളക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടറ്റോ അത് ഫുള്ള് എടുത്തില്ല കേട്ടോ, രണ്ട് പൊട്ടറ്റോ ഫുള്ള് എടുത്തില്ല. അപ്പോൾ ഞാൻ പൊട്ടറ്റോ കുറച്ച് ഉടച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ബേസില്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ വെജിറ്റബിൾ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചീസപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് എല്ലാ ചീസും പൊട്ടറ്റോ എത്ര എടുത്തു അത്ര തന്നെ ചീസും എടുക്കാം കേട്ടോ. എടുത്തതിന് ശേഷം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് ബോളുകളാക്കി വെക്കാട്ടോ എല്ലാതും. അപ്പോൾ എരിവിൻ്റെ കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി എരിവ് കുട്ടികൾക്ക് ഒക്കെ അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എരിവിൻ്റെ ആവശ്യമുള്ളൂ, അത് കാരണം ഞാൻ കുറച്ച് എരിവിന് ഇട്ടിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ എല്ലാം ബോളുകളാക്കി വെച്ചു. അതിനുശേഷം നേരത്തെ നമ്മൾ എടുത്തു വെച്ച മൈദയും കോൺഫ്ലോറും ഉണ്ടല്ലോ അത് നന്നായിട്ട് കലക്കി വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ.
ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നു. എന്നിട്ട് അത് നന്നായിട്ട് കലക്കി വെക്കുക. അപ്പം നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസും കൂടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബൗൾ എടുത്ത് നമ്മളുടെ മൈദയുടെ കൂട്ടുണ്ടല്ലോ ആ കൂട്ടിലേക്ക് ഇടുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. എന്നിട്ട് അത് ബ്രെഡ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും മൈദയുടെ കൂട്ടിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും ഒന്ന് മൈദയൊക്കെ നന്നായിട്ട് അതിമ ഒഴിച്ചതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വീണ്ടും ബ്രെഡ് കൊണ്ട് കോട്ട് ചെയ്തതിന് ശേഷം മാറ്റിവെക്കുക. രണ്ട് ടൈം മൈദ രണ്ട് പ്രാവശ്യം മൈദയിൽ നമ്മൾ ഇടണം. അതിന് ശേഷം വേണം നമുക്കിത് വറക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാ മോള് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്യണത് കണ്ടിട്ട് അതേപോലെ തന്നെ ആൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമുക്കത് ഒരു പാത്രത്തിൽ എണ്ണ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിച്ചൊക്കെ ഇട്ടിട്ട് തിരിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. അപ്പം അതാ നന്നായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചീസൊക്കെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇട്ട് കൊടുത്ത ചീസാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തത് മൊസറല്ല ചീസും ചെഡാർ ചീസും കൂടി ഒരുമിച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും ഒരുമിച്ച് നമുക്ക് പാക്കറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഡൈസോണ്ട് ഒരു ഇത് കാണിക്കേണ്ടതാണ് കേട്ടോ. അത് ഹലോ ഞാൻ നിങ്ങൾക്ക് ഈ രണ്ട് ഡൈസ് ഇന്നാക്കി വെച്ചാണ് ഇതുകൊണ്ട്. അതിന്റെ പേരാണ് ഡൈസ്റ്റം. കുറെ വേർഷൻസ് ഉണ്ട്. അതിന്റെ എല്ലാ വേർഷൻസും എനിക്ക് അറിയണത് ഞാൻ ചെയ്യാം. ആദ്യമാണ് റോസ്റ്റർ. അപ്പൊ നമ്മൾ ഇന്നയാള് സ്പീഡിൽ ചെയ്യണം കണ്ടോ. അതാണ് ഇനി ഋഷി ഒരു ഡൈസ് ഞാൻ ഇത് ഞാൻ ചെയ്യുമ്പോൾ ത്രോ ചെയ്തിട്ട് കിട്ടി. ഓക്കേടാ. നമ്മൾ ഉണ്ടാക്കുന്നത് ലസാനിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയൊരു സബോള മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നന്നായി ചെറുതാക്കിയിട്ട് തന്നെ രണ്ട് കളറും അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും നന്നായി ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു വൈറ്റ് സോസും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് അധികം തന്നെ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. ഞാൻ സാധാ നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളുടെ സബോള ഇട്ട് കൊടുക്കുക കേട്ടോ. മോളാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ കാര്യത്തിലും മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സബോള ഇട്ട് കൊടുത്തു. സബോള ഇട്ട് കൊടുത്ത് അതിനൊന്ന് ഇളക്കിയെടുക്കുകയാണ്. സബോള ഒന്ന് മെല്ലെ ഒരു ഒരു കുറച്ച് സമയം ഇളക്കി കൊടുത്തപ്പോൾ ഞാൻ അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അതിനുശേഷം ഒരു ടീസ്പൂൺ ഒറിഗാനോ ഒരു അര ടീസ്പൂൺ ബേസിൽ ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ സാധാരണ ഇറ്റാലിയൻ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ നമ്മളുടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവർ ബേസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമതുളസിയാണ്. രാമതുളസിയുടെ ഇല നേരിട്ട് ഫ്രഷ് ഇലയാണ് അവർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ബേസിൽ ഇവിടെ ഉണങ്ങിയത് വാങ്ങിക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തക്കാളി പേസ്റ്റാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉണ്ടായിരുന്ന തക്കാളി വേവിച്ച് പേസ്റ്റാക്കി വെച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ചിക്കൻ ചെറിയ ചെറിയ പീസുകളായിട്ട് ബോൺലെസ് ചിക്കൻ വാങ്ങിച്ചിട്ട് ചെറിയ പീസുകളായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ചിക്കൻ ചെറിയ പീസായാലും വെവ്വണല്ലോ. അപ്പോൾ ഞാനത് കുറച്ച് നേരം അടച്ചു വയ്ക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരു തീ കുറച്ച് ഒരു 8 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും അത് വെന്ത് കിട്ടും. അപ്പോൾ അത് വെവട്ടെ. അപ്പോഴേക്കും നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നേരത്തെ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. നന്നായിട്ട് കട്ട കെട്ടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ 1.5 ഗ്ലാസ് പാല് ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട പിടിക്കും. ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ മോളാണെങ്കിൽ ഒപ്പം നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല സോസ് നല്ല ഇനി നന്നായിട്ട് കുറുകി വരണം സോസ്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇളക്കി കൊടുക്കാം. മോളാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഒറിഗാനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേസിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണം ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇതിന് കൂടുതലായിട്ട് മണം ബേസിലിൻ്റെയും ഒറിഗാനിയുടെയും മണം വേണം. അപ്പോഴാണ് അതിന് ടേസ്റ്റ്. അപ്പം നമ്മുടെ ചിക്കൻ ആണെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ലസാനിയ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ലസാനിയ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊന്ന് മുറിച്ച് കളഞ്ഞു. അതിനുശേഷം നന്നായിട്ട് പരത്തി എടുക്കുകയാണ്. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആദ്യം ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം വൈറ്റ് സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ വൈറ്റ് സോസിൽ ആ ചൂട് ഉള്ളപ്പോൾ തന്നെ കുറച്ച് ചീസും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അതൊന്ന് പരത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ഞാൻ ഇവിടെ വീട്ടിൽ കുറേ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ മക്കളൊക്കെ എടുത്ത് കഴിച്ചിട്ട് ബ്രെഡ് അധികം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബ്രെഡ് ഇത്തിരി ക്ഷാമത്തിലാണ് വെച്ചിരിക്കുന്നത്. ബ്രെഡിന് ഇത്തിരി ക്ഷാമം, അപ്പോൾ ഇത്തിരി കുറച്ചേ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ മേലെ ഞാൻ വൈറ്റ് സോസ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒഴിക്കാനുള്ള സാവകാശം മോള് തരുന്നില്ല. അപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അവളാണ് എല്ലാം ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇതാ അടുത്തതായിട്ട് ഞാൻ ഇതാ ചിക്കൻ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. പരത്തിയെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് സോസ് ഒഴിച്ച് വൈറ്റ് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ചീസ് ചെഡാർ ചീസും ഉണ്ട്, മൊസറല്ല ചീസും ഉണ്ട്. അങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിച്ചതാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ശേഷം ഒരു ലെയറ് ബ്രെഡും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ബാക്കി ഇതാ നമ്മുടെ ബാക്കിയുള്ള സോസ് മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് ഞാനല്ല മോളാണ് കേട്ടോ ചെയ്യുന്നത്. അത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അവള്. ഞാൻ ഈ വീഡിയോയിലാണ് അവൾ ഇത്ര ഭംഗിയിൽ ചെയ്തെടുക്കുന്നത് കണ്ടത്. പിന്നെ ഇതാ അവൾക്ക് തന്നെ ചീസ് ഇടണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതാ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇപ്പം നന്നായിട്ട് തന്നെ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സോസ് അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഓവണിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഓവണിൽ 350 ഫാരൻഹീറ്റിൽ ഞാൻ 10 മിനിറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 30 മിനിറ്റ് ടൈമാണ് കേട്ടോ ഞാനിത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ഇത് റെഡി ആക്കി എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര വലിയ പാത്രങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് ഞാനതൊന്നും ചെയ്യാത്തത്. അപ്പം നല്ല ചീസൊക്കെ ഉള്ള കാരണം കൊണ്ട് നല്ല സ്റ്റിക്കി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ലസാനിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ചീസ് ബോളൊക്കെ കഴിച്ച കാരണം അധികം വിശക്ക് ആർക്കും വലിയ വിശപ്പൊന്നുമില്ല. എന്നാലും ഇത് കഴിക്കാം. ബാക്കി ഇതാ ഓറഞ്ചും ഇരിക്കുന്നുണ്ട്, ഓറഞ്ചും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മക്കളൊക്കെ എല്ലാവരും കൂടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.